നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം സത്യത്തിൽ ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജ്യോതിഷം അല്ല ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കുറച്ചു പേരെങ്കിലും കണ്ടു കാണും പെൻഡുലം എന്നാണ് ഇതിനെ പറയുന്നത് ഈ പെൻഡുലത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് പെൻഡുലം സത്യത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സയൻറ്റിഫിക് ഉപകരണമാണ് ഒരു സാധാരണ ചരടിൽ കട്ടിയുള്ള കൃത്യമായി ബാലൻസ് ചെയ്ത ഒരു വസ്തു അത് പോയിൻറ്റഡ് ആയിട്ട് ഭൂമിയുടെ നേരെ പോയിൻറ്റഡ് ആയിട്ട് കൂർത്തിരിക്കണം പോയിൻറ്റഡ് ആയിട്ട് അതായത് കൂർത്ത അറ്റം ഭൂമിക്ക് നേരെ നിൽക്കണം അങ്ങനെ ഉള്ള ഒരു വസ്തുവിനെയാണ് നാം പെൻഡുലമായി പറയുന്നത് ഇത് തടിയിലും സ്ഫടികത്തിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതിപ്പോൾ പിത്തളയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല ചെമ്പോ ചെമ്പോ പിത്തുള്ളാണത് സാമാന്യം ഒരു വെയിറ്റ് ഇതിനുണ്ടാവണം വെയിറ്റ് കുറഞ്ഞു പോയാലുള്ള ഒരു കൃത്യം വെയിറ്റ് ഉണ്ട് അതിൻ്റെ ഈ ആധികാരികത വച്ച് പുലർത്തുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും എന്നാലും ഒരു പെൻഡുലം റീഡർ എന്ന നിലയിൽ ഇതിനൊരു സാമാന്യം വെയിറ്റ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റടിച്ചാൽ പോലും ഇതിൻ്റെ ഈ സ്ഥാനത്തിന് മാറ്റമുണ്ടാകും ഇത് കൃത്യമായി ഭൂമിയെ റീഡ് ചെയ്യുന്ന കാര്യത്തിൽ പിശകു സംഭവിക്കാം അതുകൊണ്ടാണ് ഒരു മിനിമം വെയിറ്റ് വേണമെന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെ നമുക്ക് ഭാവി പറയുന്ന കാര്യത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ ആലോചിച്ച് വളരെ ക്രിയാത്മകമായി ക്രിയാത്മകമായി മനസ്സിലാക്കി വേണം നാം ധരിക്കാൻ ഏറ്റവും പ്രധാനം ഇത് ഭാവി പറയുന്ന ഒന്നല്ല മറിച്ച് ഇത് പോസിറ്റീവ് എനർജി എവിടെയുണ്ടെങ്കിലും അതിനെ ചൂണ്ടിക്കാണിക്കും അപ്പോൾ ചോദിക്കും എന്താണ് ഈ പോസിറ്റീവ് എനർജി വളരെ സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ നാം ഒരു രണ്ടോ മൂന്നോ ദിവസം കുളിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് അടിഞ്ഞ് അന്തരീക്ഷത്തിലെ പൊടിയുമായി ചേർന്ന് ശരീരത്തിലൊരു വല്ലാത്ത സ്റ്റിക്കി ഒരു ഒട്ടുന്ന അവസ്ഥ ഉണ്ടാകും കൂടുതലായി കഴിഞ്ഞാൽ അത് വല്ലാത്ത ദുർഗന്ധവും നമുക്ക് തന്നെ അസ്വസ്ഥതയും ഉണ്ടാക്കും അത് നമുക്ക് നെഗറ്റീവാണ് അത് പുറത്തേക്ക് ബാക്കിയുള്ളവനായിട്ട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം അവനസഹ്യമാണ് തന്നെയാണ് നെഗറ്റീവ് ഇതിൻ്റെ ആന്തരിക തലങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ നെഗറ്റീവ് എനർജി നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും അത്തരം ഒരു അന്തരീക്ഷത്തിൽ ഈ പെന്റുലവുമായി ചെന്നാൽ സ്വാഭാവികമായും ഈ പെൻഡുലം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതായത് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് രണ്ട് ചലനങ്ങളാണല്ലോ നാം കണ്ടിട്ടുള്ളത് അതിൽ ക്ലോക്ക് വൈസ് ആയിട്ട് അതായത് സാധാരണ നമ്മുടെ ക്ലോക്ക് സഞ്ചരിക്കുന്ന ഇടത്തുനിന്ന് വലത്തോട്ടുള്ള രീതി മാറി വലത്തു നിന്ന് ഇടത്തോട്ടാവും അതായത് ഇവിടെ എനർജി നല്ലതല്ല പോസിറ്റീവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നെഗറ്റീവായിട്ട് തിരിഞ്ഞ് കാണിക്കും ഇടത്തോട്ട് വലത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മളെ അത് അറിയിക്കും അതുപോലെ പോസിറ്റീവ് എനർജി അതായത് നാം ഈ പറയുന്ന നല്ല അവസ്ഥകളുള്ള ഇപ്പോൾ സുഗന്ധമുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ വളരെ ശുദ്ധമാക്കി വച്ചിട്ടുള്ള വസ്തുക്കൾ കുളിച്ച് ശുദ്ധമാക്കി വച്ചിട്ടുള്ള മനുഷ്യർ നല്ല മനസ്സുള്ള അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ അതുപോലെ ദൈവത്തിൻ്റെ പടം അല്ലെങ്കിൽ ഒരു പൂജാമുറി അതല്ലെങ്കിൽ ഏറ്റവും പുതിയ വസ്തു അത് ഏറ്റവും ശുദ്ധ പഴയതാണെങ്കിൽ പോലും ഏറ്റവും ശുദ്ധമായ രീതിയിൽ വച്ചിരിക്കുന്നു അതിൽ രക്തക്കറയോ അല്ലെങ്കിൽ മറ്റ് എച്ചിലിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലിരിക്കുന്ന വസ്തു അതിൻ്റെ മുകളിൽ ഈ പെൻഡുലം പിടിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോക്കോയ്സ് ആയിട്ട് തിരിയും അതായത് നിന്ന് വലത്തോട്ട് തിരിയും അത് പോസിറ്റീവാണെന്ന് ആണെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഒരാൾക്ക് ജ്യോതിഷപരമായി എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരാളുടെ റിസൾട്ട് അറിയണം ഞാൻ പരീക്ഷയിൽ ഇത്ര എഴുതിയിട്ടുണ്ട് എനിക്ക് നല്ല വിജയം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ അയാളുടെ നക്ഷത്രവും അയാൾ താമസിക്കുന്ന വീടിൻ്റെ പേരുമൊക്കെ വെച്ചിട്ട് ഈ പെൻഡുലം കൊണ്ട് റീഡ് ചെയ്യിച്ചിട്ട് നമുക്കത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാവി കൃത്യമായിട്ട് ഈ പെൻഡുലം പറയുമോ ഭാവി പറയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഇത് ഭാവി പറയില്ല മറിച്ച് നമ്മൾ ആ പേപ്പറിൽ നമ്മൾ രണ്ട് സജഷൻസ് കൊടുക്കുന്നുണ്ട് ഒന്ന് ഈ കുട്ടി പരീക്ഷയിൽ ജയിക്കും അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ തോൽക്കും ഇതിൽ പരീക്ഷ ജയിക്കുമെന്ന ഭാഗത്തേക്ക് ഇത് ഓസിലേറ്റ് ചെയ്യില്ല അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഡയറക്ഷൻ കാണിക്കും ഇങ്ങനെ ഡയറക്ഷൻ കാണിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ജയിക്കുമെന്നല്ല ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ആ ഭാഗത്തുണ്ട് എന്നാണ് ഇങ്ങനെ പോസിറ്റീവ് എനർജി കാണിച്ച കുട്ടികൾ തോറ്റിട്ടുണ്ട് അതെന്തുകൊണ്ട് സംഭവിച്ചതാണ് ഇതിൻ്റെ അർത്ഥത്ത് ഈ പെൻഡുലം കാണിച്ചല്ലോ ഇനി പഠിക്കേണ്ട വിചാരിച്ചിരിക്കും പക്ഷെ ജ്യോതിഷത്തിലും ഇതിങ്ങനെ തന്നെയാണ് നമുക്ക് വിധി ഉണ്ട് പഠിക്കാനുള്ള ബുദ്ധിയുമുണ്ട് ജയിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ ആചാര്യന്മാരെല്ലാം കർമ്മത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ജ്യോതിഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഗുണം കിട്ടും എന്നുവെച്ച് ഈ ആഴ്ച നാം അതിനുവേണ്ടി അധ്വാനിക്കാതിരുന്നാൽ ശരിയാകുമോ അപ്പോൾ അധ്വാനം എന്ന് പറഞ്ഞാൽ കർമ്മം കർമ്മം ചെയ്തു മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ അതുകൊണ്ട് ഇവിടെയും പോസിറ്റീവ് എനർജി ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അതിന് സംശയമില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഒരാൾക്ക് ഇതുപോലെ വിജയത്തിൻ്റെയോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ധനം കിട്ടുന്നതിൻ്റെയോ കാര്യം നോക്കിയപ്പോൾ നെഗറ്റീവായിട്ടാണ് ഈ പെൻഡുലം സൂചിപ്പിച്ചതെങ്കിൽ അയാൾക്കത് കിട്ടില്ല എന്നല്ല അർത്ഥം മറിച്ച് തനിക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് താൻ തൻ്റെ കർമ്മത്തിൻ്റെ ശക്തി കൂട്ടണം താൻ തൻ്റെ കർമ്മത്തിൻ്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണം അതിൻ്റെ ജാഗ്രതായ അവസ്ഥ കുറച്ചുകൂടെ പോഷിപ്പിക്കണം എന്ന് വിചാരിച്ച അയാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്യും അപ്പോൾ അയാളുടെ റിസൾട്ട് പോസിറ്റീവാവും അതുകൊണ്ട് ഇത് പലപ്പോഴും നമുക്ക് ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു നിന്ന് ആന്തരികമായി തള്ളുന്ന ഒന്നാണ് ഒരു നമ്മുടെ വഴി കാട്ടിത്തരുന്ന ഒന്നാണ് ജ്യോതിഷവും ഫലത്തിൽ അത് തന്നെയാണ് പിന്നെ പെൻഡുലത്തിന് പിന്നെ വേറെ ഒരുപാട് ഗുണങ്ങളുള്ളത് ഇത് ഭൂമിയിലെ അടിയിലെ വെള്ളം ഭൂമിക്കടിയിൽ എത്രയോ താഴെയുള്ള ജലത്തിൻ്റെ സുലഭത കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ടോ എന്ന് നോക്കാൻ പണ്ട് കിണറൊക്കെ കുഴിക്കാൻ നേരത്തെ ഇവിടെ വെള്ളം കിട്ടുമോ എന്നറിയാൻ വേണ്ടി പെന്തുലം വെച്ചിട്ട് അവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുഴിച്ചാൽ ഇത്രയടി കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് കണ്ടെത്താൻ പറ്റും വെള്ളം കിട്ടുമെന്ന് അറിയാൻ പറ്റും അപ്പോൾ ആ അത്തരം സൂചനകൾ പെന്തുലം തരുന്നുണ്ട് അതുപോലെ ഭൂമി നോക്കാൻ പലർക്കും ഈ ഭൂമി തിരിച്ചറിയാൻ വീട് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭൂമി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വലിയ കഷ്ടപ്പാടാണ് കൺഫ്യൂഷൻ പലതാണ് അതായത് മണ്ണ് നല്ലതായിരിക്കണം ചുമന്ന അധികം ചുമന്ന മണ്ണ് പാടില്ല എന്ന് പറയും അവിടെ രക്തം വീണ മണ്ണായിരിക്കും ശവപ്പറമ്പായിരിക്കും അത് പാടില്ല അതുപോലെ എല്ലും മുടിയുമുള്ളിടത്ത് പാടില്ല അതും ശവപ്പറമ്പിൻ്റെ ലക്ഷണമാണ് പിന്നെ ചതുപ്പ് ഭൂമിക്ക് അടിയിലോട്ട് കൂടുതൽ ചതുപ്പുണ്ടെങ്കിൽ അവിടെ ഉറച്ച വസ്തുക്കൾ നിൽക്കില്ല രണ്ട് വെള്ളം കയറുന്ന ഭാഗമാണെങ്കിൽ നദീതീരം അതുപോലെ വെള്ളം കയറുന്ന ഭാഗമാണെങ്കിൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ദുഷിച്ച സ്ഥലം ആണ് ഈ മണ്ണ് എന്ന് തിരിച്ചറിയാൻ ഇതിനൊക്കെ പിന്നിലും വളരെ സഹായിക്കും അപ്പോൾ ഇതെല്ലാം ഇത് ഇത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് പലർക്കും സംശയം വരുന്നതെന്ന് പറയാൻ ഈ പെൻഡുലം തിരിയുന്നത് നാം കൈകൊണ്ടെന്തെങ്കിലും അഭ്യാസം കാണിച്ചിട്ടാണോ എന്നാണ് കൈകൊണ്ടുള്ള ഒരു അഭ്യാസവും കാണിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു മുത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഈ മുത്ത് ത ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഇതൊരിക്കലും അല്ല ഇത് ഇങ്ങനെ ലൂസായി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കെട്ടിട്ടിരിക്കുന്നത് ഈ മുത്തിൽ മാത്രമാണ് നാം കൈവയ്ക്കുന്നത് മാത്രമല്ല നമ്മുടെ കൈക്ക് നാം ഒരു താങ്ങ് കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ കൈക്കൊരു താങ്ങ് കൊടുത്തില്ല എങ്കിൽ ഈ കൈയുടെ ബലം അതായത് കൈയുടെ ഈ താങ്ങില്ലാത്തതിനാൽ കൈ കാണിക്കുന്ന ബലം ചിലപ്പോൾ ഇതിനെ സ്വാധീനിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് കൈയ്ക്ക് ഒരു ബലം കൊടുക്കാൻ കൂടി ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ മറ്റൊന്ന് ഫാനിടാൻ പാടില്ല ആ കാറ്റ് ഇതിനെ സ്വാധീനിക്കരുത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും പെൻഡുലം വെച്ച് പരിശോധിക്കുന്ന ഭാഗത്ത് വയ്ക്കരുതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നിഷ്കർഷകൾ ഇതിനകത്തുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമൊന്നാണ് പെൻഡുലം റീഡറുടെ മനസ്സിനെ ബാധിക്കരുത് അപ്പോൾ ഞാനൊരു വ്യക്തിയുടെ കാര്യം നോക്കുന്നു അപ്പോൾ എനിക്കൊരു സഹതാപം ഉണ്ടായിട്ട് ഞാൻ വിചാരിക്കുകയാണ് അയ്യോ ഇതൊന്ന് പോസിറ്റീവായിട്ട് തിരിഞ്ഞെങ്കിലോ തിരിയണേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് അതിനെ ബാധിക്കും അപ്പോൾ നാം നിസ്സംഗനായി നിന്നുകൊണ്ട് വേണം എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നാൽ ഇതിൻ്റെ ഫലം എന്താ എന്ന് അറിയണം എന്ന് വെച്ച് മാത്രമേ നാം ഇത് ചെയ്യാവൂ മറ്റൊരു വിശേഷം പെൻഡുലം സൂക്ഷിക്കേണ്ടത് എപ്പോഴും പരിശുദ്ധമായ ഒരു സ്ഥലത്താണ് അതുകൊണ്ട് പൂജാമുറിയിൽ നമുക്കൊരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ കാൽക്കൽ തന്നെ വയ്ക്കുക രണ്ട് ഇതിൽ ഒരിക്കലും പൊടി പിടിക്കുകയോ ഇതിൻ്റെ ഈ ചെറിയ ദ്വാരങ്ങളിൽ പൊടി പിടിച്ചിരുന്ന് ഇതിൻ്റെ ബാലൻസ് തെറ്റത്തക്ക വിധത്തിലുള്ള ഇതൊന്നും പാടൽ ഇതെപ്പോഴും ശുചിയാക്കി വയ്ക്കണം ഇത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇതിനെ എനർജൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട് അതിന് ചില നിഷ്ഠകളുണ്ട് ഇത് ഇടത്തെ കയ്യിൽ ഉള്ളം കൈയിൽ ഇങ്ങനെ വച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഇതിലെ നെഗറ്റീവ് എനർജി ഇതിനെ ബാധിച്ചിരിക്കുന്ന ചെറിയ നെഗറ്റീവ് എനർജി കളയുന്നതായി സങ്കല്പിച്ചു കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളയുന്നതായി സങ്കല്പിച്ചു കൊണ്ട് കാണിച്ചിട്ട് ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഇതിലേക്ക് എനർജി സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ കൈകൾക്ക് രണ്ട് കൈകളുടെ ഇടയിൽ എനർജി വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ അതിങ്ങനെ ഫീൽ ചെയ്യും അതൊരു ഒരു 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 രീതിയാണതൊരു അപ്പോൾ അതിനുശേഷം കൈയടച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ നൂല് വളരെ സ്ട്രൈറ്റനായിട്ട് നിൽക്കണം ഇടയ്ക്കൊരു കെട്ടോ ഒരു ഒരു തരത്തിലുള്ള ഇതോ പാടില്ല മുത്തിനെ കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ പിടിക്കണം രണ്ട് വിരലിൻ്റെ മധ്യഭാഗം മാത്രമേ ഇതിൽ തൊടാവൂ അതായത് വിരൽ ടിപ്പിൻ്റെ മധ്യഭാഗം അതു മാത്രമേ തൊടാവൂ മറ്റു നൂലിലേക്ക് ഒരിക്കലും കൈവിരലുകൾ സ്പർശിക്കാൻ പാടില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് കൃത്യമായ ഒരു ബാലൻസ്ഡ് സ്റ്റേജിലേക്ക് ഈ പെന്തുലത്തിൻ്റെ കൂർത്തെ അഗ്രം വരികയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയേണ്ട ആളിൻ്റെ വീട്ടുപേര് നക്ഷത്രം വ്യക്തിയുടെ പേര് ഇതെല്ലാം പറഞ്ഞിട്ട് അയാൾക്ക് എന്താണോ അറിയേണ്ടത് ആ കാര്യം നാം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഹൊറിസോണ്ടലായും പെർപെൻറ്റിക്കുലറായും രണ്ട് രേഖകൾ കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റ് ഇത് നേരം പിടിക്കണം എന്നിട്ട് വിട്ടുകൊടുത്താൽ കൃത്യമായിട്ട് അത് ഓസിലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനർജി എവിടെ ഉണ്ടോ അവിടേക്ക് അത് തിരിയുകയോ ചെയ്യും ഇതാണ് പെൻഡുലത്തിൻ്റെ സാമാന്യമായ കാര്യങ്ങൾ ഒരുപാട് ഗഹനമായ മറ്റു കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് കിടക്കുകയാണ് അതായത് പോസിറ്റീവായിട്ടുള്ള എന്തിൻ്റെ പുറത്ത് വെച്ചാലും എന്തിൻ്റെ മുകളിൽ പിടിച്ചാലും ഒരു കൃത്യം ഡിസ്റ്റൻസിൽ പിടിക്കണം പിടിച്ചു കഴിഞ്ഞാലും ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ഇതാ ഒരു ഉദാഹരണം കാണിക്കുന്നു ദൈവം എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ അത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യണം കാരണം ഈ പെന്തുലത്തിന് ഈ വാക്കുകൾ ഈ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു റീഡിംഗ് ഉണ്ടാവണം ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ടാണ് സങ്കല്പം അതായപ്പോൾ ഇത് റീഡ് ചെയ്യുന്നു മൊത്തത്തിൽ റീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് ഈ പെൻഡുലത്തിനെ പിടിച്ചിട്ട് കൈ ഈ മുത്തിൽ മാത്രം പിടിച്ചുകൊണ്ടിങ്ങനെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ പിന്നെ അത് വലുതായി മാറിക്കൊണ്ടിരിക്കും ഞാൻ കൈ അനക്കിയിട്ടേ ഇല്ല ഇപ്പം ക്ലോക്കോയ്സ് കിട്ടുന്നത് തിരിയുകയാണ് ഇതിപ്പോൾ ചെകുത്താൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കറിയാം ദൈവം പോസിറ്റീവും ചെകുത്താൻ നെഗറ്റീവുമാണ് അപ്പോൾ ചെകുത്താൻ എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളുടെ മുകളിലൂടെ ഞാൻ ഈ പെൻറ്റുലത്തെ റീഡ് ചെയ്യാൻ അനുവദിക്കുകയാണ് ഇപ്പോൾ ഇതാ അതിലൂടെ കുറച്ച് നേരം ഈ അക്ഷരങ്ങളുടെ പുറത്തുകൂടെ ഇങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രത്യേക എനർജി ഈ പെൻപുലത്തിലെ ആവേശിക്കും അത് കഴിഞ്ഞാണ് അത് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടാണ് അത് പുറന്തള്ളി ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസായിട്ടാണ് ചലിക്കുന്നതെന്നാണ് സങ്കല്പം റീഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് കൃത്യം മധ്യഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഉയർത്തുകയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അത് ആൻറ്റി ക്ലോക്കോയിസായിട്ടാണ് തിരിയുന്നത് നല്ല വട്ടത്തിൽ കറങ്ങുകയാണ് അതായത് ചെകുത്താൻ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഇത്തരം ചിന്തകൾ പാടില്ല എന്ന് പെൻഡുലൻ നമ്മോട് പറയുന്നു ഈ വീട് വയ്ക്കുന്ന കാര്യത്തിൽ നല്ല വസ്തു നല്ല ഭൂമി കിട്ടാൻ പെന്റിലൻ നോക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ആ ഭൂമിയുടെ ഗുണമറിയാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു ഒരു പങ്കാളി നമുക്ക് വേണം അപ്പോൾ അയാൾ നമ്മുടെ കൂടെ എത്രമാത്രം ഗുണകരമായി നീക്കും അല്ലെങ്കിൽ നാളെ അയാൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ബന്ധുരം നോക്കിയാൽ അറിയാൻ സാധിക്കും അതും എങ്ങനെയാണ് അറിയുന്നത് ഈ മനുഷ്യനുമായി ചേർന്നാൽ നമുക്ക് ഈ ബിസിനസ് പോസിറ്റീവായിട്ട് പോകുമോ എനർജി കൂടുതൽ നല്ലതായിരിക്കും അതോ കൂടുതൽ ഇത് മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമേ അത് കാണിക്കൂ എനർജി മാത്രമേ കാണിക്കൂ ഞാനിപ്പോഴും അത് പറയുന്നു അതിൽ നിന്ന് നാം ബാക്കി കണ്ടെത്തിക്കൊള്ളണം അപ്പം ചിലപ്പോൾ എനർജി സ്വല്പം ആണ് ഇത് വേറൊരു കാര്യം കൊണ്ട് ചിലപ്പോൾ പൂർണ്ണ വൃത്തത്തിൽ കറങ്ങിയാൽ ഫുൾ എനർജി ഇങ്ങനെ കറങ്ങും ചിലപ്പോൾ അതായത് ഒരു സെമി സർക്കിൾ ഒരു ഫുൾ വൃത്തമല്ലാത്ത രീതിയിൽ കറങ്ങും അതാണെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജേ അയാളിൽ പോസിറ്റീവ് എനർജി ഉള്ളൂ ബാക്കിയുള്ളത് മോശമാണെന്നൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ അയാളിൽ ആ നെഗറ്റീവ് എനർജി ഉള്ള സ്വഭാവം എന്താണോ അതിനെ മാറ്റാം ഒരു ഡിസ്കഷനിലൂടെയോ കൂട്ടു ബിസിനസ്സാണ് നിങ്ങളിങ്ങനെ നിന്നാൽ ശരിയാവില്ല ഞാൻ ഞാനെന്താണ് മാറേണ്ടത് നിങ്ങളെന്താണ് മാറേണ്ടതെന്നൊക്കെ പരസ്പരം ഒരു ചർച്ചയിലൂടെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ അതിനെ വിടുകയും ചെയ്യാമല്ലോ ഉപേക്ഷിക്കുകയും ചെയ്യാമല്ലോ അപ്പം ഭാവി അല്ല പറയുന്നത് അവസ്ഥകൾ മാത്രമാണ് പെൻഡുലം പറയുന്നത് അതുകൊണ്ട് നല്ലൊരു പങ്കാളിയെ കണ്ടെത്താൻ ഇത് തന്നെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളിയിലും നമുക്ക് ഒരുപക്ഷെ നോക്കാൻ സാധിക്കും അതുപോലെ ഗ്രഹനിലയിൽ ഒരു ഗ്രഹം എത്രമാത്രം പോസിറ്റീവാണ് ഇപ്പോൾ ഒരു ശുഭഗ്രഹം നിൽക്കുന്നു പക്ഷേ ആ ശുഭഗ്രഹത്തിന് ബലമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പെന്തുല അതിൻ്റെ മുകളിൽ ജസ്റ്റ് പിടിച്ചാൽ മതി ഇപ്പോൾ ആ പന്ത്രണ്ട് രാശിയുണ്ടല്ലോ ഗ്രഹനിലയിൽ ഓരോ രാശിയും നോക്കാം ആ ഒരു രാശിയിൽ വ്യാഴം നീചനായിട്ട് നിൽക്കുന്നു നീചനായ വ്യാഴം ഗുണം ചെയ്യില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ മുകളിൽ പിടിച്ചാൽ ഇത് ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കില്ല കറങ്ങുക നെഗറ്റീവായിട്ടായിരിക്കും അതുപോലെ പാപഗ്രഹങ്ങളുടെ മുകളിൽ പിടിച്ചാൽ നെഗറ്റീവായിട്ടേ കറങ്ങത്തുള്ളൂ അപ്പം ഓരോന്നിനും നമുക്ക് കൃത്യമായ അതിൻ്റെ ഗുണം അറിയാൻ പറ്റും അത് എത്രത്തോളം നമുക്ക് പോസിറ്റീവായി നിൽക്കുന്നു എന്നറിയാൻ പറ്റും അതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നാം അനുമാനിക്കണം അല്ലാതെ ഇത് ഇന്നതുകൊണ്ട് തരും നാളെ ഭാവിയിൽ ഇത് തരും അങ്ങനല്ല സൂചനകളാണ് നമുക്ക് തരുന്നത് അവസ്ഥകളുടെ സൂചനകൾ ഏതെങ്കിലും ഒരാൾക്ക് ഈ പെൻഡുലം വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി പറയാൻ ഒന്നും പറ്റില്ല പിടിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കണം അത് ഞാൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒന്ന് രണ്ട് അസ്ട്രോളജി നല്ലവണ്ണം അറിയാവുന്ന ഒരാൾക്ക് പെൻഡുലം റീഡിങ്ങിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും എന്തൊക്കെ മാറ്റിയാൽ ഗുണകരമാകുമെന്ന് കൂടുതൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും അപ്പോൾ അല്ലാത്ത കയ്യിൽ ഇത് കിട്ടിയാൽ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്നതിന് തുല്യമായിരിക്കും